കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ ന്യായീകരിച്ച ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA വസ്തുതകൾ അന്വേഷിക്കാതെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത് ദൗർഭാഗ്യകരമാണെന്ന് സംഘടന ആരോപിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആറാം വിരൽ നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയയ്ക്ക് എത്തിയ കുട്ടിക്ക് നാക്കിനടിയിലായി കെട്ട് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നുവെന്നും നാവിലെ കെട്ട് അഴിച്ചു കൊടുക്കാതിരുന്നാൽ ഇപ്പോൾ പ്രത്യക്ഷ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ഭാവിയിൽ അത് സംസാര വൈകല്യത്തിന് കാരണമാകാം എന്നതിനാലുമാണ് ഇതിന് പ്രഥമ പരിഗണന നൽകി കുട്ടിയെ ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത് എന്നാണ് സംഘടനയുടെ വിശദീകരണം. ഇതല്ലാതെ നാക്കിന്റെ അറ്റം മുറിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സംഘടന പറഞ്ഞു. വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായ അന്വേഷണം നടത്താതെയും ധൃതി പിടിച്ചു നടത്തിയ സസ്പെൻഷൻ നിർഭാഗ്യകരമാണെന്നും സംഘടനയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു. അതേസമയം ശസ്ത്രക്രിയ നടത്തിയത് കുടുംബത്തിന്റെ അറിവോടെയല്ലെന്ന് കുട്ടിയുടെ മാതാവ് ജനൻ ടിവിയോട് വ്യക്തമാക്കി. മോൾക്കൊരു ആറ് വരലുണ്ട്, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ഓലി ചെയ്തത് നാവിൻ്റെ അടിയിലാണ് ചെയ്തത്. അവള് ഓപ്പറേഷൻ വേണ്ടി കയറ്റി, പിന്നെ വരുന്നത് നാവിൻ്റെ അടിയിൽ പഞ്ഞ് വെച്ചിട്ടാണ്. അപ്പോഴാണ് അറിയുന്നത് നാവിൻ്റെ അടിയിലാണ് ചെയ്തതെന്നുള്ളത്. ഓലി പറയുന്നത് ഓലി കരഞ്ഞപ്പോൾ അടിയിൽ ഇത് കണ്ട് അതിങ്ങനെ ചെയ്തതാണെന്നാണ് പറയുന്നത്. ഓൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായില്ല. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡോക്ടറെ ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചന. ജനം, കോഴിക്കോട്.